ഐഎസ്എല്ലിലെ നിലവിലെ സീസണിലെ ആദ്യ പകുതിയിൽ തകർത്ത് കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം പകുതിയിൽ അത് ആവർത്തിക്കാൻ കഴിയാതെ പോയി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയെങ്കിലും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് ആ ഫോം പല കാരണങ്ങൾ കൊണ്ട് രണ്ടാം പകുതിയിൽ ആവർത്തിക്കാൻ സാധിച്ചില്ല സൂപ്പർ കപ്പിന് പിരിയുന്നത് വരെ ഒന്നാം സ്ഥാനത്തായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് ആരാധകർ ആ ഘട്ടത്തിൽ ഷീൽഡ് സ്വപ്നം പോലും വച്ചുപുലർത്തിയിരുന്നു കഴിഞ്ഞ ഒൻപത് മത്സരങ്ങളിൽ ഒരു ക്ലീൻഷീറ്റ് പോലും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല പ്രധാന താരങ്ങളുടെ പരിക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ചടിയായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദുരന്തപൂർണമായ ഒരു വർഷമാണ് ഈ വർഷം കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും വെറും രണ്ട് വിജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ നേടാൻ സാധിച്ചത് ഒരു മത്സരത്തിൽ സമനില നേടിയ ബ്ലാസ്റ്റേഴ്സ് ശേഷിക്കുന്ന ഒൻപത് മത്സരങ്ങളിലും പരാജയപ്പെട്ടു ബ്ലാസ്റ്റേഴ്സിന് അവസാനമായി ഒരു എവേ വിജയം നേടിയിട്ട് നൂറ്റിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു മോഹൻ ബെഗാനെതിരെയായിരുന്നു ആ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയത് അതേസമയം ഇത്രയും മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് ഗോളുകൾ കേരള ടീം വഴങ്ങി പ്രതിരോധത്തിന്റെ പാളിച്ചകളാണ് വഴങ്ങിയ ഗോളുകളുടെ വർധനവ് ചൂണ്ടിക്കാട്ടുന്നത് ലീഗിൽ ഇനി ഒരു മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ അവശേഷിക്കുന്നത് പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്ക് ഇനിയുള്ളത്